നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മിന്നൽ ആക്രമണം ഇനി കൊച്ചിയിലേക്ക്. ദുബായിൽ ആരും അറിയാതെ പോയി പൊക്കേണ്ടവരെ പൊക്കി ചോദ്യം ചെയ്ത് 3 ദിവസത്തിനകം തിരിച്ചെത്തിയ എൻഐഎ സംഘത്തിന് അജിത് ടോവലിന്റെ അഭിനന്ദനം. ദുബായിൽ നിന്നും കിട്ടിയ നിർണായക തെളിവുകൾ വെച്ച് കൊച്ചിയിലുള്ള സ്വപ്നയും കൂട്ടരെയും ചോദ്യം ചെയ്യാനുറച്ച് അന്വേഷണ സംഘം 1 കിലോ സ്വർണത്തിന്റെ കഥയും പൊളിച്ചെടുക്കും. എത്ര വേഗമാണ് സ്വപ്ന സുരേഷ് മുഖ്യപ്രതിയായ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്നത്? പ്രധാന ദേശീയ അന്വേഷണ ഏജൻസികളുടെ എല്ലാം പ്രധാന അന്വേഷണമായി മാറിയിരിക്കുകയാണ് ഈ രാജ്യാന്തര സ്വർണ്ണക്കടത്ത് കേസ്. ഇതിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും. കാശ്മീരിലെ സമാധാനത്തിനും ചൈനയുടെ അഹങ്കാരം ശമിപ്പിക്കലിനും ശേഷം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വലിയൊരു ദൗത്യമാണ് അജിത് ഡോവലിന് മുന്നിലുണ്ടായിരുന്ന സ്വർണ്ണക്കടത്ത് കേസ്. ഒന്നും കാണാതെ അജിത് ഡോവൽ ഒരു കേസും ഏറ്റെടുക്കില്ല. അജിത് ഡോവലിന്റെ മേൽനോട്ടത്തിൽ റോക്കറ്റ് വേഗത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അല്ലെങ്കിൽ 3 നാൾ കൊണ്ട് ദുബായിൽ പോയി നിർണായക തെളിവ് എൻഐഎക്ക് ശേഖരിക്കാൻ കഴിയുമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ദുബായിലെ നിർണായക നീക്കം നടത്തി എൻഐഎ സംഘം ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യയിലെത്തിയത്. 3 ദിവസം കൊണ്ട് ദുബായിലെ പുലിമേടയിൽ ഒളിച്ചിരുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാനികളെയെല്ലാം എൻഐഎ പൊക്കിയാണ് ചോദ്യം ചെയ്തത്. ഇതിന് ദുബായ് പോലീസിന്റെ എല്ലാ സഹായവും കൂടിയായപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. ഫൈസൽ ഫരീദ് ഉൾപ്പെടെയുള്ളവരെ പാതിരാത്രിയോളം ചോദ്യം ചെയ്തു. സ്വപ്ന സൂചന നൽകിയ പലരെയും രഹസ്യമായി ചോദ്യം ചെയ്തു. കൂടാതെ സ്വപ്ന സുരേഷും ശിവശങ്കറും നടത്തിയ ഗൾഫ് യാത്രകൾ, അവയുടെ ലക്ഷ്യങ്ങൾ, ആരുമൊക്കെയായി അവർ ബന്ധപ്പെട്ടു തുടങ്ങിയ വിവരങ്ങളും എൻഐഎ അന്വേഷിച്ചു. ഇതിൽ നിന്നും പല നിർണായക തെളിവുകളാണ് എൻഐഎക്ക് കിട്ടിയത്. എൻഐഎയുടെ അതിവേഗം നടത്തിയ മിന്നലാക്രമണത്തെ അജിത് ഡോവൽ മുക്തകണ്ഠമായാണ് പ്രശംസിച്ചത്. ദുബായിൽ നിന്നും കിട്ടിയ തെളിവുമായി എൻഐഎ സംഘം ഇനി എത്തുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിലുള്ള സ്വപ്നയും കൂട്ടരെയും നൽകിയ മൊഴികളും ദുബായിൽ നിന്നും കിട്ടിയ മൊഴികളും തമ്മിലുള്ള വൈരുദ്ധ്യം പൊളിച്ചെടുക്കുകയാണ് ലക്ഷ്യം. അതിൽ ദുബായിൽ നിന്ന് വിവാഹ സമ്മാനമായി കിട്ടിയെന്ന് പറയുന്ന 1 കിലോ സ്വർണവും വരും. സ്വപ്നയുടെ ആദ്യ വിവാഹം യുഎയിലായിരുന്നു. ഇത്രയും സ്വർണം ഒറ്റ തവണയായി ഇന്ത്യയിൽ എത്തിക്കാൻ നിയമപരമായി കഴിയില്ല. പലതവണയായി എത്തിച്ചു എന്ന വാദത്തിനും കഴിയില്ല. നിലവിലെ നിയമപ്രകാരം സ്ത്രീകൾക്ക് 1 തവണ 1 ലക്ഷം രൂപ വില വരുന്ന സ്വർണമേ ഇന്ത്യയിലെത്തിക്കാൻ കഴിയൂ. ബാങ്ക് ലോക്കറിൽ കണ്ടെടുത്ത 5 കിലോ സ്വർണം വിവാഹ സമ്മാനമാണെന്ന വാദം സ്വപ്ന സുരേഷിന് തിരിച്ചടിയാകും. ഈ സ്വർണം അനധികൃതമായി കണ്ടെത്തിയതാണെന്നാണ് സൂചന. യുഎഇ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഫൈസൽ ഫരീദിനെയും കൂട്ടരെയും ചോദ്യം ചെയ്ത ശേഷം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തേക്കും. 625 പവൻ സ്വർണമാണ് ബാങ്ക് ലോക്കറിൽ ഉണ്ടായിരുന്നത്. സ്വപ്നയുടെ ആദ്യ വിവാഹം യുഎയിലായിരുന്നു. ഇത്രയും സ്വർണം ഒറ്റ തവണയായി ഇന്ത്യയിൽ എത്തിക്കാൻ നിയമപരമായി കഴിയില്ല. അല്ലെങ്കിൽ വൻതുക കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കേണ്ടി വരും. പലതവണയായി എത്തിച്ചു എന്ന വാദത്തിനും കഴമ്പില്ല. സ്വപ്ന യുഎയിൽ നിന്ന് അതിനും മാത്രം തവണ എത്തിയിട്ടില്ല. നിലവിലെ നിയമപ്രകാരം സ്ത്രീകൾക്ക് 1 തവണ 1 ലക്ഷം രൂപ വില വരുന്ന സ്വർണമേ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിയൂ. വിവാഹ സമ്മാനം ലഭിച്ചതാണെങ്കിൽ തന്നെ ഇത്രയും സ്വർണം കേരളത്തിൽ എത്തിച്ചത് കള്ളക്കടത്തിലൂടെ ആകാമെന്ന നിഗമനം ശക്തമാണ്. സ്വപ്നയുടെ വാദത്തിന്റെ പൊരുളറിയാൻ ലോക്കറെടുത്ത സമയം, തുറന്നത് എപ്പോഴൊക്കെ എന്നിവയെല്ലാം എൻഐഎ പരിശോധിച്ചു. ശിവശങ്കറിന്റെ ചാർട്ടേർഡ് അക്കൗണ്ടന്റിനെ കൂടി പങ്കാളിയാക്കിയാണ് സ്വപ്ന ജോയിന്റ് അക്കൗണ്ട് എടുത്തത്. ഒരിക്കൽ പോലും ചാർട്ടേർഡ് അക്കൗണ്ടന്റിനെ ലോക്കർ തുറന്നിട്ടില്ലെന്നാണ് വിവരം. ഇതിനു പുറകെയാണ് അജിത് ടോവലിന്റെ സഹായത്തോടൊപ്പം ദുബായിൽ പോയി എൻഐഎ കൊച്ചിയിലെത്തുന്നത്. ഇനിയെല്ലാം സ്വപ്ന താനേ പറഞ്ഞോളും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.